നിങ്ങൾ നോക്ക്, ഖുതുബ പ്രസംഗമാണ്, പ്രസംഗം തിരിയേണ്ടതാണ്. അപ്പൊ മലയാളത്തിലായാ മതി എന്നുള്ളോടത്ത് ബുദ്ധി ഫുൾ സ്റ്റോപ്പ് ഇടാൻ പാടില്ല. അതുകൊണ്ടാണ് അമീദ് ജയനമംഗലൂർ എന്ന് പറയുന്ന യുക്തിവാദി പണ്ട് മടവൂരി പെണ്ണുങ്ങൾ കോഴിക്കോട് സമ്മേളനം നടത്തിയിട്ട് ഒരു പ്രസ്താവന ഇറക്കി, കേരളത്തിലെ എല്ലാ പള്ളികളുടെയും വാതിൽ ഞങ്ങൾക്ക് തുറന്നേരാം, ഓൽക്ക് നിരങ്ങാനുള്ള പള്ളി ഓലെന്നെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്തിനാ ഓൽ ഈ പ്രസ്താവന നടത്തുന്നത്? ഞമ്മളെ സുന്നിപ്പള്ളിന്റെ വാതിൽ ഓൽക്ക് തുറന്നു കൊടുക്കും വിചാരിച്ചിട്ടല്ല. പിന്നെ സുഹൃത്തുക്കള് നിർമ്മിതവാദികളുടെ കയ്യടി കിട്ടാനാണ്. അന്ന് അമീദ് ജയനമംഗലൂർ എന്ന് പറയുന്ന യുക്തിവാദി മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ലേഖനം എഴുതിയിട്ട് തിരിച്ചു പറഞ്ഞത് എന്താണ്? നിങ്ങൾ അങ്ങനെ നവോത്ഥാന നായകരാകുന്നു വേണ്ട, നിങ്ങളും കാന്തപുരം വലിയ വ്യത്യാസമൊന്നും ഞങ്ങൾ കാണുന്നില്ല. എന്താ കാരണം? കാന്തപുരം ഉസ്താദിന്റെ പള്ളിയിൽ ഇപ്പോഴും പെണ്ണുങ്ങൾ പള്ളിക്ക് പുറത്താണ്. വഹാബികളുടെയും മൗദൂദികളുടെയും പള്ളിയിലും പെണ്ണ് പുറത്താവും തിരക്കലാണ്. അമീദ് ജയനമംഗലൂർ വീണ്ടും എഴുതി, കാന്തപുരത്തിന്റെ പള്ളി മിഹ്റാബുകൾ എത്രത്തോളം പുരുഷ മേധാവിത്വമുള്ളതാണോ അത്രത്തോളം മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും പള്ളി മിഹ്റാബുകളും മിമ്പറുകളും പുരുഷ മേധാവിത്വമുള്ളതാണ്. അതും യാഥാസ്ഥികത്വമാണ്. നവോത്ഥാനവും സമത്വവും ആകണമെങ്കിൽ എന്ത് വേണം? മുക്രിച്ച ആണാണെങ്കിൽ ഖതീബിച്ച പെണ്ണാകണം, ഖതീബിച്ച ആണാകണമെങ്കിൽ മുക്രിച്ച പെണ്ണാകണം, എന്നാലേ നവോത്ഥാനമാകുള്ളൂ. അന്ന് അമീദ് ജയനമംഗലൂർ എഴുതി, സുഹൃത്തുക്കളെ മെല്ലെ മെല്ലെ അതിലേക്ക് കാര്യങ്ങൾ അടുത്തു പോകുക അല്ലേ. മുജാഹിദുകൾ മൂക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു പക്ഷേ പിന്നീട് പിന്നെ അതേ പെണ്ണുങ്ങൾ ഒരു പ്രസ്താവന ഇറക്കി, എല്ലാ പള്ളി കമ്മിറ്റിയിലും പെണ്ണുങ്ങളെ ഉൾപ്പെടുത്തണം. ഇവിടെ ആണുങ്ങൾ യോഗം കൂടി തന്നെ കാര്യം മറ്റം പോലായി കിട്ടുന്നില്ല. ഇനി ആ കൂട്ടത്തല്ലേക്ക് ഈ പെണ്ണുങ്ങളിൽ കൂടി കൊണ്ടുവന്നാലോ പായാസ്ഥല ഉണ്ടാവില്ല. അതാണ് ഇപ്പൊ മുജാഹിദ് പള്ളി കമ്മിറ്റിന്റെ ഒക്കെ സ്ഥിതി. അപ്പോ സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള വാദങ്ങളുമായി വന്നു. പക്ഷെ അപ്പോഴും ഹമീദ് ജയനമംഗലൂർ പറഞ്ഞ മാതിരി വഹാബികളുടെയും മൗദൂദികളുടെയും പള്ളിക്ക് പുറത്തായിരുന്നു പെണ്ണുങ്ങളുടെ സ്ഥാനം. നമ്മളെ പള്ളിയും മുജാഹിദീയമായത്തിന്റെ പള്ളി ഒന്നും നോക്കിയ വലിയ വ്യത്യാസമല്ല. ഔത്തേ പള്ളിയിൽ ഒരു പെണ്ണിനെയും കാണൂല, മിഹ്റാബിലൊരു പെണ്ണിനെയും കാണൂല, മിമ്പറും ഒരു പെണ്ണിനെയും കാണൂല, അതുപോലെ ബാങ്കോൾ കുളത്ത് ഒരു പെണ്ണിനെയും കാണൂല. ഇങ്ങനെ വന്നപ്പോ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മടവൂരി മൂത്ത മുജാഹിദിന് ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു പിരാന്ത്. എന്താ മൂപ്പര് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഇങ്ങനെ ആണിന്റെയും പെണ്ണിന്റെ ഇടയിലും മറയൊന്നുമില്ല. ആ മറയൊക്കെ ഞമ്മൾ ഉണ്ടാക്കിയ പ്രസാദാണ്. മൂപ്പര് പറച്ചിൽ കേട്ട അപ്പം മുജാഹിദീങ്ങൾ ജെ സി ബി ഉണ്ടെന്ന് ആ ചുമര് പൊളിച്ചണം. എന്ത് ആണിന്റെയും പെണ്ണിന്റെ ഇടയിലുള്ള മറയ്ക്കെതിരെ സലാം സല്ലമയുടെ പടപ്പുറപ്പാട്. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലും മറണ്ടായിട്ടില്ല. എന്തേ കാരണം? അള്ളാഹന്റെ ഹബീബിന്റെ പള്ളിയിൽ ഒരു കാലത്ത് പെണ്ണ് വന്നിക്കണ് അങ്ങാടിയിലും മാർക്കറ്റിലും പരപുരുഷരുമായി വന്നതുപോലെ. എന്നാ പിന്നീട് ആണുങ്ങളും പെണ്ണുങ്ങളും മറയണമെന്ന മതവിധി വന്നപ്പോ ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് മറഞ്ഞ് മസ്ജിദ് നബവിയിൽ നിസ്കരിച്ചാൻ ഒരു പ്രത്യേക കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കാതെ അള്ളാഹന്റെ ഹബീബ് ഈ ഉമ്മത്തിലെ ഉമ്മമാരോട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇവിടെ മറകെട്ടിയിട്ട് അടങ്ങാറാകണ്ട, ഇതിനേക്കാളും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളറയിലുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ മൗലവി പറയാണ്, അള്ളാന്റെ ഹബീബിന്റെ പള്ളിയിൽ പെണ്ണുങ്ങൾക്ക് മറണ്ടായിട്ടില്ല, പെണ്ണുങ്ങളും ഉണ്ടായിട്ടില്ല, മറയണമെന്ന് വന്നതിന്റെ അതെ. ആ കൂടും മുജാഹിദ് പള്ളിക്കത്തെ പെണ്ണുങ്ങളുടെ കമ്പാർട്ട്മെന്റ് ആകുന്ന പെൺകൂടും ആ പെൺ ആ കൂട്ടിന്റെ ഉള്ളിലെ പെണ്ണുങ്ങളും വിധവത്താണ്, രണ്ടും വിധവത്താണ്. നേരെ പുരുഷന്റെ പിന്നെ തന്നെയാണ് സ്ത്രീകൾക്ക് സ്ഥലം നടത്തിയത്. കാരണം അതെ, നേരെ എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അത് കണ്ടാൽ ശരിയാ, വലിയ ഉറക്കൊന്നും വരൂല. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, മുജാഹിദ് മൗലവിമാർ പറയും, പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തി? ഏതോ ഒരു ജാമിലായ താത്താന്റെ പിന്നാലെ പോണമെന്നില്ല, മൂത്ത കാക്കാര സ്വഭാവം അത്. പിന്നെ എന്തിനാ നമ്മൾ ആരോ കൊണ്ടെടുക്കണ താത്താന്റെ പിന്നാലെ പോണേ? സുഹൃത്തുക്കളെ, മൂപ്പര് പറയണ് ഔത്തേ പള്ളി തന്നെ ഖതീബിന്റെ മുന്നിൽ തന്നെ മാണം. അതെ, 50 കൊല്ലം കുത്തുകോതിട്ട് താടി മുടി നരച്ചെന്നല്ലാതെ ഒരു താത്താനെ പരിചയപ്പെടാൻ കൂടിയില്ല എന്നാണ് പറയുന്നത്. ഈ സംവിധാന ജെ സി ബി അപ്പൊ കൊണ്ടൊന്ന് പൊളിച്ചണ ചുമര് അജാതി ഇന്ദ്രിയ. എത്ര മട്ടായി ഔത്തേ പള്ളിയിലെ സ്വപ്പ്, അടച്ചോന് പേടിയില്ലെങ്കിൽ തോന്നും ചെയ്യാ, ഒന്നും മുറിയില്ലല്ലോ. പ്രത്യേക അതെ, ഇനി പായും നൽകണേയും പോരെ.
സഹോദരന്മാരെ തെളിവിപ്പ് എന്തിനൊക്കെയായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇതൊരു ജാമിതന്റെ കഥയല്ല. യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് ആരാണ്? വഹാബികളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ടായ മുസീബത്തും കാര്യങ്ങള്, ഈ പെണ്ണുങ്ങളെ ഔത്തെ പള്ളി കൊണ്ടുവന്നിട്ടില്ല, മെമ്പർ വന്ന് നേരെ നോക്കിയാൽ കാണുന്ന ബാൽക്കണിയിൽ താത്താരെ കുത്തിരിച്ചതുകൊണ്ട് തന്നെ മൗലവിമാര് മെമ്പർമ്മക്ക് മര്യാദക്ക് കേറുന്നില്ല എന്നാണ് സക്കരിയ സുലായി പരിതപിക്കണേ. ഇപ്പൊ ഈ ഖത്തീബന്മാരൊക്കെ ഇങ്ങനെ ഫാൻഡൊക്കെ ഇൻസൈഡ് ആക്കി ഔറത്തൊക്കെ പ്രൊജക്ട് ചെയ്തിട്ടാണ് മെമ്പർമ്മ കേറുന്നത് എന്നാ പറയുന്നത്. കാരണം ഈ സൂട്ടബിൾ ആണ്, ഈ കാണലാണ് അതിന്റെ മുറാദ്. സക്കരിയ സുലായിയുടെ പരിതപിക്കലൊക്കെങ്ങള് ആലിമീങ്ങള് വക്കാറിലും ഹൈബത്തിലും തന്തൂറയിട്ട് ഒരു തലപ്പാവ് വെച്ച് അതിന്റെ മുകളിൽ ഒരു ഒല്ലിയിട്ട് ആ വെള്ളിയാഴ്ചയുടെയും മിമ്പറയുടെയും ആ ദിവസത്തിന്റെയും മഹത്വം പ്രകടിപ്പിച്ച് മിമ്പറയിൽ കയറിയതിനെ പരിഹസിച്ച് വെള്ളിയാഴ്ചയെ മീറ്റിംഗും തറപ്രസംഗവുമാക്കിയ വഹാബികൾ ഇപ്പൊ കുമ്പസരിക്കുന്നതാണ് ആ കാണുന്നത്. പക്ഷെ ഉറങ്ങാനായിട്ട് ചാരിക്കാണ് ചില ആളുകൾ. എവിടെ വഹാബി പള്ളിക്ക് മുമ്പ് വര് പറഞ്ഞിരുന്നത് ഖുതുബ അറബിയിലായതുകൊണ്ട് നാട്ടുകാർ ഉറങ്ങാണോ നന്നാവൂല എന്നാണ്. വളരെ ഗൗരവത്തിൽ പറഞ്ഞാണ്. അത് മാത്രല്ല, കുത്തുബകളൊക്കെ ഒരു ചടങ്ങായി മാറി. ഇപ്പോഴല്ല, അത് തുടങ്ങിയപ്പോ തന്നെ അങ്ങനെ ഞങ്ങൾ തുടങ്ങി. ഇപ്പൊ എന്താ നമ്മളെ പള്ളിയോട് നടക്കണത്? പണ്ട് നടന്നത് തന്നെ അറിവുള്ളോലൊക്കെ കുത്തുബിൽ നിന്ന് ഇറക്കിയിട്ട് ചെക്കന്മാരെ. അതെ, അറിവുള്ളോലെ അറബിയിലെ കിട്ടുള്ളൂ, ഈ തോന്നിയാസ്തിനെ കിട്ടൂല. ജാലിയങ്ങൾ ജാമീന്ന് വരുന്ന ചെക്കന്മാരെ എന്നിട്ട് എന്തെല്ലോ വിളിച്ചു പറയാ. ആളുകൾ ചോദിക്കാം, മുജാഹിദുകൾ അല്ലാത്ത ആളുകൾ ചോദിക്കാം, മിമ്പറക്കും കുത്തുബക്കൊക്കെ ഒരു ബലിനലി ഞങ്ങളൊക്കെ കൽപ്പിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തീരെ ഇല്ലാണ്ടാക്കിയോ? ആ ഇപ്പോഴല്ല, ഇത് മീറ്റിംഗ് ആക്കിയപ്പോ തന്നെ നിങ്ങൾ ഇല്ലാതെയാക്കി. ഒരുത്തം ബേബിനുണ്ടാവില്ല, തെങ്ങുമ കയറാൻ വരുന്ന വഴിയ വരിക. പാന്റൊക്കെ ഇൻസർട്ട് ആക്കി തിരികെ ബെൽറ്റും 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 ഒക്കെ കെട്ടി അവർക്കൊക്കെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിട്ട് വിവർമ്മക്കണി കയറുക. എന്താ കാരണം? മുറാദ് ഖത്തീബും താത്തിയും കാണലാണ്, പെണ്ണുങ്ങളും ഖത്തീബും തമ്മിൽ കാണലാണ് മുറാദ്. ഇനി ആണുങ്ങൾ ഔതരക്കാക്കിയാലും വേണ്ടില്ല, പെണ്ണുങ്ങൾ ഔത്തെ പള്ളിക്ക് വരണം എന്നാണ്. സുഹൃത്തുക്കളെ, ഇസ്ലാമിന്റെ നവോത്ഥാനത്തെ പൂർവീകരിൽ നിന്ന് പിന്തുടരാതെ യുക്തിക്കനുസരിച്ച് രൂപപ്പെടുത്തി എടുത്തതുകൊണ്ട് ഈ ഉമ്മത്തിനെ കടിച്ചു കീറാനും വലിച്ചു കീറാനും വഷളാക്കാനും വേണ്ടി സമുദായത്തിന്റെ ശത്രുക്കൾ ഇന്ന് ദുരുപയോഗം ചെയ്യുകയാണ്. നോക്കൂ, നിങ്ങൾ കേരളത്തിൽ പുതിയ വാർത്തകൾ സൃഷ്ടിക്കുകയാണ്, ഈ ഉമ്മത്തിനെ നാണം കെടുത്താൻ, ഈ ഉമ്മത്തിനെ നശിപ്പിച്ചു കളയാൻ. എന്താ ഈ അടുത്ത ദിവസം നമ്മൾ കേട്ട വാർത്ത? കേരളത്തിൽ ഒരു പെണ്ണിന്റെ ഖുതുബ നടന്നു എന്നാണ് ചാനലുകളും സോഷ്യൽ മീഡിയകളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം മണ്ണൂരിൽ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയുടെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിലായിരുന്നു നമസ്കാരം. സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി ജാമിയാണ് ഇമാമായത്. അതെ, ജാമിദ എന്ന് പറഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെയാണ്, തലയിൽ ഒന്നുമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വഹാബികൾക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയുക? ഖുതുബ എന്ന പ്രസംഗമാണ്, പ്രസംഗം തന്നെ തിരിയേണ്ടതാണ്, അപ്പൊ മലയാളത്തിലാണ് ആകേണ്ടത്. എന്തേ ഒരു പെണ്ണ് പ്രസംഗിച്ചാൽ അത് ഖുതുബയാകാത്തത്, എന്തേ ഒരു പെണ്ണ് പ്രസംഗിച്ചാൽ അത് ജുമയാകാത്തത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ വിലക്കെടുക്കുകയാണ്. ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി സകല പ്രതിസന്ധികളെയും പ്രതിരോധിച്ച് ഇസ്ലാമിൽ പിടിച്ചു നിന്നപ്പോ ഹറാസ് ചെയ്യപ്പെട്ട് വീട്ടുതടങ്കലിൽ മാസങ്ങളോളം കഴിഞ്ഞപ്പോ ഫാഷിസത്തിന്റെ ഏഴാം കൂലിയായി ആ പെണ്ണിനെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്ന ആ പെൺകുട്ടിയെ ഹറാസ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു പെണ്ണിനെ ഫാഷിസം വിലക്കെടുത്ത് ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കാൻ ദുരുപയോഗം ചെയ്യുകയാണ്. എന്നിട്ട് മതത്തെ പച്ചയായി വഷളാക്കുക. പക്ഷേ അതിന്റെ പേരിൽ ഈ ഉമ്മത്തിലൊന്നും സംഭവിക്കാനില്ല. കുറെ ഏഴാം കൂലികൾ ഈ സമുദായത്തിൽ വന്നുപോയിട്ടുണ്ട്. എന്നിട്ട് എന്താണ് ഓരോ തമാശകൾ? ഞാൻ രസത്തിനു വേണ്ടി നിങ്ങളെ കേൾപ്പിക്കണം, ഇത് വിഷയത്ത് കൂട്ടണ്ടങ്ങള് ഇവിടെയൊക്കെ പ്രതിക്കൂട്ടിൽ വഹാബീസമാണ്. ഈ പമ്പർന്നോള് എന്താണ് കുറച്ച് മുമ്പ് പ്രസംഗിച്ചത്? ആ പെണ്ണ് പറഞ്ഞത് ഈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തിനാ? അല്ലാഹ് വലിയവനാണ്, അല്ലാഹ് വലിയവനാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ കൊണ്ട് ഇതിങ്ങനെ പറയിപ്പിച്ചിട്ട് അള്ളാന്റെ വലിയ ഗതികേടല്ലേ നാം മുമ്പത്തിയാര് പറയുന്നത്? അള്ളാഹുവിന്റെ ഒരു ഗതികേടാണ് ഈ സൂചിപ്പിക്കുന്നത്. അല്ലാഹു ഏറ്റവും വലിയവനാ, അല്ലാഹു ഏറ്റവും വലിയവനാ, അല്ലാഹു ഏറ്റവും വലിയവനാ, അല്ലാഹു ഏറ്റവും വലിയവനാ. ഒരു കിലോമീറ്ററിനകത്ത് അഞ്ച് പള്ളിയും അഞ്ച് പ്രാവശ്യം ബാങ്കും. അല്ലാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിക്ക്. അതെ, അല്ലാഹുവിനെ എങ്ങനെ ആരാധിക്കണം എന്ന് അല്ലാഹുവിന്റെ സൃഷ്ടിക്കറിയാം, മൂപ്പത്തിക്കാരോ അറിയില്ല.
ഈ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയിപ്പിക്കുന്നത് അല്ലാന്റെ ഗതികേടാന്ന് പറഞ്ഞ് ഇപ്പൊ എമ്പറന്നോള് നിക്കരിച്ചാൽ നിന്ന് നോക്കുമ്പോ വെറും അല്ലാഹു അക്ബർ ഉള്ളു. ഞമ്മൾ ഇടയ്ക്ക് സെമി അള്ളാഹുലും പറയലുണ്ട് മൂപ്പത്തിക്ക് അതും വേണ്ട അവിടെ അല്ലാഹു അക്ബറാണ് നോക്കിങ്ങൾ അല്ലാഹു അക്ബർ അങ്ങോട്ട് കൂടിയപ്പോളെ മുമ്പ് ഒരു ചങ്ങായി പറഞ്ഞില്ലേ കള്ളു ഷാപ്പിന്ന് കള്ളു കുടിച്ചിട്ട് ഒരു ഗ്ലാസ് കുടിച്ചിട്ട് കുറഞ്ഞ തരിപ്പ് ഇങ്ങനെ കയറിയപ്പോ മൂപ്പര് പറഞ്ഞു എടോ ആ കാഫർ കുടിച്ച ഗ്ലാസ്സിന് കൈകാലിയാക്കി കള്ളു വന്നത് എന്നതുപോലെ മൂപ്പത്തി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതിന് ആലളകിയാണ്ട് തുരുമാലുണ്ടാക്കി നിക്കച്ചു നോക്കുമ്പോ സമിയമ്മാവുലിമനമിതാന്ന് പറഞ്ഞു കൊടുത്തു മൂപ്പത്തി അല്ലാഹു അക്ബറാ പറയുന്നത് മൂപ്പത്തിന്റെ പഠിച്ചു എന്തായാലും വല്ലാത്ത ഗതികേടില്ല. കണ്ടങ്ങളെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വലിയ ഗതികേടാന്ന് പറഞ്ഞ താത്ത നിക്കരിച്ചാന്ന് നോക്കുമ്പോ ഞമ്മളൊക്കെ ഒരു ഒരു സ്ഥലത്തിൽ നിന്നും അല്ലാന്ന് ഗതികേടിലാക്കാതെ സെമി അള്ളാഹുലിമനമിത പറയുന്നുണ്ട് അവിടെങ്കിലും ഒരു സ്വർണം കൊടുക്കുന്നുണ്ട് മൂപ്പത്തിന്റെ ഭാഷയിൽ മൂപ്പത്തി നിക്കരിച്ചാന്ന് നോക്കുമ്പോ എല്ലായിടത്തും അങ്ങനെ തന്നെ. എന്നാ ഈ നിക്കാരേതാ ഫാഷിസം ഈ ഉമ്മത്തിന്റെ മുഖത്ത് കരിപാലിത്തേക്കാൻ സ്പോൺസർ ചെയ്യുന്ന വൃത്തികേടുകൾ ഏതെങ്കിലും ഫാസിസ്റ്റുകൾ ഇങ്ങനെയൊക്കെ ഞങ്ങളെ മതത്തിന്റെ കാര്യത്തിൽ ഇടപെടുന്നുവെങ്കിൽ വിനയത്തോടെ പറയാനുള്ളത് നിങ്ങളാദ്യം ആ ശബരിമലയിൽ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ടിട്ടൊരു അവകാശം വാങ്ങിക്കൊടുക്കി എന്നിട്ട് മതി ഞങ്ങളെ പള്ളി മേറാബുക്ക് ബേക്കല് ബുക്കിളിന്റെ തായ പൊത്തിപ്പിടിച്ച് മൗനമായി നിന്ന് നിക്കരിപ്പിക്കാനൊക്കെ ആളെ കൊണ്ടെടുക്കല് അവിടെ ക്ലിയർ ആക്കിയിട്ട് മതി എന്ന് ഇവിടെയുള്ള നല്ല ഹിന്ദുക്കളോടല്ല പറയുന്നത് ഇത്തരം ചില ആളുകളോട് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. മൂപ്പത്തിക്ക് നിക്കാരെന്ന് പറഞ്ഞാൽ എന്താണ് അത് വെറും കുത്തിമറിച്ചിലാണ് അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന് മൂപ്പത്തി തന്നെ പറയുന്നത്. അഞ്ചു നേരം മുസ്ലിം കുത്തി മറിഞ്ഞാൽ വിജയിക്കുമെന്ന് ഖുർആനിലൂടെ നീളം തപ്പിയറിഞ്ഞിട്ടില്ല. അതെ അഞ്ചു നേരം കുത്തി പറഞ്ഞാൽ വിജയിക്കുന്ന എവിടെയില്ല. മൂപ്പത്തി വിചാരിച്ചൊരു വെള്ളിയാഴ്ച നാല് ഫാസിസ്റ്റുകളേറ്റ് വന്ന് കുത്തി പറഞ്ഞാല് ഈ സമുദായം ഒന്നായിട്ട് അതിന് ഇൻഖിലാബും കുലുമാലും ഉണ്ടാക്കി പിന്നാലെ കൂടി ഫാസിസത്തിനെതിലെങ്കിലും മരുന്ന് കിട്ടുന്ന കരുതിയതെങ്കിൽ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കാർക്കും അറിയില്ല എന്നാണ് അത്തരക്കാരോട് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ ഇത് ഖുർആനിന്റെ അനുയായികൾ ഉണ്ടാക്കിയതാണോ ശത്രുക്കൾ ഉണ്ടാക്കിയതാണോ? ഇത് ഏതായാലും ശത്രുക്കൾ ഉണ്ടാക്കിയതാണ്. ഇപ്പൊ നമ്മളെ കാട്ടിക്കുട്ടിയ പരിപാടി ഉണ്ടല്ലോ അക്കുതരളി അതെന്തായാലും ഫാഷിസം സ്പോൺസർ ചെയ്തതാണ്. ഇങ്ങനെ ഒരു പമ്പർന്നോളെ ഈ സമുദായം കേൾക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ് ആദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീട്ടു തടങ്കലും അതുമായി ബന്ധപ്പെട്ട അറാസുകളും അപകടപ്പെടുത്തലും ഒക്കെ രാജ്യത്ത് വിവാദമായപ്പോഴാണ് പലപ്പോഴും നമ്മുടെ രാജ്യത്തെ ചാനലുകൾക്ക് മാധ്യമകർമ്മത്തിന്റെ പേരിൽ ചെയ്യുന്ന ഒരു പച്ചയായ കാപട്യമുണ്ട് പലപ്പോഴും ഇസ്ലാമിന്റെ നിലപാടുകൾ പറയുവാനും അത് വിശദീകരിക്കുവാനും ഈ രാജ്യത്തിവർ തേടി പിടിച്ചു കൊണ്ടുവരാറുള്ളത് ഹമീദ് ജേനമംഗലൂരിനെയും എം എൻ കാരശ്ശേരിയെയും പോലെയുള്ള നിരീശ്വരവാദികളെയാണ് അന്തി ചർച്ചകളിൽ ഇസ്ലാമിനെ പ്രതിനിധീകരിച്ച് എഴുന്നള്ളിക്കാറുള്ളതെങ്കിൽ ഒ അബ്ദുള്ളയും എം എൻ കാരശ്ശേരിയും ഹമീദ് ജേനമംഗലൂരും പോലെയുള്ള സാമുദായ മുഖ്യധാരയിലെ പുറംപോക്കിൽ ജീവിക്കുന്ന കക്ഷികളെ വലിച്ചു കൊണ്ടുവന്ന് ഈ സമുദായത്തെ വടക്കാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചില ചാനൽ പ്രവർത്തകരുടെ ഹിഡൻ അജണ്ടകൾ ഈ സമുദായത്തിനറിയാം. എത്ര പ്രാധാന്യമാണ് ചാനലുകൾ പിന്നാലെ നടക്കുകയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് അവതരിപ്പിക്കുകയാണ്. പക്ഷേ മുസ്ലിം സമുദായം ആലോചിക്കണം പള്ളി മിമ്പറുകളെയും മിഹ്റാബുകളെയും വടക്കാക്കി എരപ്പാക്കാനുള്ള വാതിൽ തുറന്നു കൊടുത്തത് ആരാണ്? ഈ വഹാബികളാണ്. ആ വഹാബിസും തുറന്നു വെച്ച വാതിലുകളും കവാടങ്ങളുമാണ് ഇവിടെ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ രംഗത്തിറക്കി അതിന്റെ പേരിൽ ന്യായവാദങ്ങളൊക്കെ ഉന്നയിച്ചു കൊണ്ടുള്ള പരിപാടി ഇതൊക്കെ പറയുമ്പോ മുജാഹിദുകൾ ഇപ്പൊ പറയും ഇങ്ങളും പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയി തുടങ്ങിയില്ലേ? ഞമ്മൾ കൊണ്ടുപോലെ തുടങ്ങിയിട്ടില്ല. ഞമ്മളിപ്പോഴും പറയുന്ന എന്താണ് പെണ്ണ് പള്ളിയിൽ നിന്ന് വന്ന് നിസ്കരിക്കരുത് വീട്ടിലിരിക്കണം. എന്നാൽ ഹോസ്പിറ്റലിൽ പോയ ഒരു പെണ്ണ് ആ പെണ്ണ് നിസ്കാരം കള്ളാവുമെന്ന് കണ്ടാൽ പരിസരത്തെ സുഹൃത്തുക്കളുടെ വീടിലോ കുട്ടാവുന്ന പീടികയുടെ ഉള്ളിന്റെ ഉള്ളിലോ സൗകര്യപ്പെട്ടെടുത്ത് നിസ്കരിക്കണം. പണ്ടെന്നതിൽ നിന്ന് വ്യത്യസ്തമായി വ്യാപകമായി സ്ത്രീകൾക്ക് പല ആവശ്യങ്ങൾക്കും പുറത്തിറങ്ങേണ്ട അനിവാര്യതയുള്ള ഒരു കാലത്ത് യാത്ര വർദ്ധിച്ച കാലത്ത് ചില എൻഎച്ചുകളിലൊക്കെ ചില മെയിൻ റോഡുകളിലൊക്കെ ചില പള്ളികൾ അതന്നെ ഒരു പള്ളി എല്ലാ പള്ളിയിലും ഇങ്ങനെ മൂത്രപ്പര ഉണ്ടാക്കണ മാതിരി പെണ്ണുങ്ങൾക്ക് റൂം ഉണ്ടാക്കണം എന്ന് ആരും മനസ്സിലാക്കണ്ട. അതൊക്കെ അത്യാവശ്യമുള്ളവർക്ക് അനിവാര്യമുള്ളവർക്ക് ചെയ്യേണ്ട ഒരു സംഗതി. അങ്ങനെ ചെയ്യുന്ന ഒരു സൗകര്യമുണ്ട്
സ്ത്രീകൾക്ക് പ്രത്യേകമായി നിസ്കരിക്കാനുള്ള സൗകര്യം, അതും പള്ളിയും തമ്മിൽ ആനി അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് മൂക്ക് കീപ്പിട്ടായവർക്കൊക്കെ അറിയാം. പക്ഷെ അതിനെ പൊക്കിപ്പിടിച്ചു മുജാഹിദ് മൂലം വിഷയത്തെ കൂട്ടിമാറ്റ. എന്നിട്ട് പെണ്ണുങ്ങൾ യാത്രക്കാരായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം, യാത്രക്കാരല്ലാത്ത നിസ്കരിക്കാൻ വന്നങ്ങൾ എന്താ മൂക്ക് കുറിച്ചു? അതിനൊക്കെ വൈദ്യം. ഒരു നാട്ടുകാർക്ക് കൊണ്ട് നിൽക്കാൻ വന്നാൽ ഞങ്ങൾ ആളെ നിർത്തിക്കണം, നമ്മൾ യാത്രക്കാരിയോട് പരിശോധിക്കാം. എന്നാ വരുന്നേ? ഞാന് ഇങ്ങനെ പൊന്നാനിന്ന് വരിക. ടിക്കറ്റ് എടുക്കാത്താ? ആ ടിക്കറ്റ് എടുത്ത് ഞാൻ വേറെ കുഞ്ഞാത്തു കുഞ്ഞാത്തു പൊന്നാനി അത് കരിച്ചു ടിക്കറ്റ് ചോടി. അടുത്താലും ഒന്നു ഇങ്ങനെ നിർത്തിക്കണം ടിക്കറ്റ് നോക്കാനെ. അതെ, ഉളുപ്പുണ്ടോ ഹുറാബി? ഇതും പറഞ്ഞ് നടക്കാൻ നല്ലോണം ഉളുപ്പുണ്ട്. അതുകൊണ്ട് ഇയാളെ പോലെ നമുക്ക് മറുപടി പറയാൻ പറ്റൂല. പറയാണെങ്കി എങ്ങനെയാ പറയാ? ഇയാളിപ്പോ ചോദിക്കാണ്, യാത്രക്കാരികൾക്ക് മാത്രം ഉണ്ടാക്കിയ ആ റൂമൊക്കെ യാത്രക്കാരികളല്ലാത്ത പെണ്ണുങ്ങൾ വന്നങ്ങൾ എന്താ കാട്ടുക? വരുന്ന പെണ്ണുങ്ങൾ യാത്രക്കാരാണോ അല്ലേ അറിയാം? നിങ്ങൾ എന്താ ടിക്കറ്റ് ചോദിച്ചാലാണോ? നമ്മളെ വിഷയം ടിക്കറ്റ് ചോദിച്ചാൽ തീരും. പക്ഷേ മുജാഹിദുകൾ എന്താ കാട്ടുക? ഹൈമുൻ നിഫാസുള്ള പെണ്ണുങ്ങളൊക്കെ ഏതായാലും മുജാഹിദ് പള്ളിയൊക്കെ കൊണ്ടുപോകലില്ല. ഒരായുധമുള്ള താത്ത നിക്കാരക്കുപ്പായിട്ട് വെള്ളിയാഴ്ച വന്ന എന്താ പേര് കാട്ടുക? അതാണ് ഞങ്ങളും കാട്ടുക. ഇനിയിപ്പോ അതല്ലല്ലോ സുഹൃത്തുക്കളെ, ഇസംഗതി ടിക്കറ്റുമ്മ കാണാൻ കഴിയൂലല്ലോ. അപ്പൊ വെള്ളിയാഴ്ച രാവിലെ പെണ്ണുങ്ങളെ റൂമിന്റെ വരാന്തയിൽ ഒരു കള്ളി തുണി പനിയൻ കൊടുത്ത് ഹത്തീബ് ഇങ്ങനെ നിൽക്കാൻ മുജാഹിദ് പോലെ. എന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ വരുമ്പോ ചോദിക്കുക, അല്ല താത്ത എന്താ പന്റെ വർത്തമാനം, അൻകറ്റത് ഉണ്ടോ ഉണ്ടോ ഒന്നൊന്ന് പൊന്തിച്ചാന്ന് ചോദിക്കണ്ടേ ഇയാളെ ഭാഷയിലെ? പക്ഷെ അങ്ങനെ മറുപടി പറയാൻ നമുക്ക് കഴിയില്ല. ഈജിപ്തൻ യുക്തിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇസ്ലാമിക മൂല്യങ്ങളെ വികലമാക്കിയതിന്റെ ദുരന്തങ്ങൾ ഈ ഉമ്മത്തിനെ കരിവാരിത്തേക്കാനും കുതിര കയറാനും കാനേഷുമാരി മാപ്പിളമാരെ വിലക്കെടുത്തുകൊണ്ട് ഫാസിസ്റ്റുകളും മുസ്ലിം വിരുദ്ധരും ദുരുപയോഗം ചെയ്യുന്ന ചിത്രം അതിന് കവാടം തുറന്നു.